മിഡ് സൈസ് എസ് യു വി സെഗ്മെന്റിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു വാഹനമാണ് ടാറ്റയുടെ ഹാരിയർ എന്ന് പറയുന്ന എസ് യു വി. ശരിക്കും ടാറ്റയുടെ ഒരു ഡിസൈൻ ഫിലോസഫി തന്നെ പൊളിച്ചെഴുതിയ വാഹനങ്ങളിൽ ഒന്നായ ഹാരിയറിന്റെ 2023 മോഡലാണ് ഇന്ന് നമ്മുടെ ഉള്ളത്. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു വാഹനം, ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള, ഭയങ്കര സ്പോർട്ടി ലുക്കുള്ള ഒരു വാഹനമാണ്. അപ്പൊ ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇതിന്റെ ഡിസൈൻ, ഫീച്ചർ, ഡ്രൈവിംഗ് കാര്യങ്ങളൊക്കെ നോക്കാം. ഹാരിയറും ഹാരിയറിന്റെ ഒരു എന്താ പറയുക, മൂത്ത സഹോദരൻ, നല്ലൊരു സിബ്ലിംഗ് എന്ന് പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ് സഫാരി. അപ്പോൾ സഫാരി ആയിട്ട് ഹാരിയറിലേക്ക് എന്തൊക്കെ ഡിഫറൻസ് ആണ് വരുത്തിയിട്ടുള്ളത് നമുക്ക് നോക്കാം. സഫാരിയുടെ ഗ്രില്ല് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ബോഡി കളേർഡ് ആയിട്ടുള്ള സ്റ്റഡുകളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഗ്രില്ലായിരുന്നു. ഹാരിയറിലേക്ക് നമ്മൾ വരുമ്പം ആ ക്രോമിയം ഫിനിഷിങ്ങിലുള്ള ഗ്രില്ലുകളാണ്. അത് ഗ്രില്ലിൻ്റെ വലിപ്പം നോക്കിക്കഴിഞ്ഞാലും കമ്പാരിറ്റീവ്ലി കുറച്ച് വലിപ്പം കുറഞ്ഞിട്ടുള്ള ഗ്രില്ലാണ്. പക്ഷേ സ്റ്റഡുകളൊക്കെ കൊടുത്ത് സ്റ്റൈലിഷ് ആയിട്ടാണ് അത് വന്നിട്ടുള്ളത്. ഇനി താഴെ നമ്മൾ എയർ ഡാമിൻ്റെ ഏരിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെ എയർ ഇൻടേക്കിൻ്റെ ഏരിയയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അവിടെ ആ ഗ്രില്ലിൽ നമ്മൾ കണ്ടിട്ടുള്ള സെയിം സ്റ്റഡുകൾ എയർ ഇൻടേക്കിലും കൊടുത്തിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ഏറ്റവും താഴെ നമ്മളൊരു മിസ്സിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നു ഒരു ഫോക്സ് കിഡ് പ്ലേറ്റ് ഏറ്റവും താഴെ മിസ്സിംഗ് ആണ്. പകരം എൻ്റെ ലോവർ ലിപ്പ് ഒരു ബ്ലാക്ക്, ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ള എലമെൻറ്റ് കൊടുത്തിട്ടാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് എൻഡ് അവർ തീർത്തിട്ടുള്ളത്. ഈ ഒരു കണക്റ്റഡ് ലൈറ്റ്, എൽ ഇ ഡി ലൈറ്റ്, അതായത് എൻഡ് ടു എൻഡ് കണക്റ്റഡ് ലൈറ്റ്, അതിപ്പോൾ ഏതാണ്ട് ഡാറ്റയുടെ ഒരു സിഗ്നേച്ചർ ആയി വരികയാണ്. നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ നാലാമത്തെ വണ്ടിയാണ്. അതായത് നമ്മൾ നെക്സോൺ, രണ്ട് നെക്സോണിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ സഫാരിയിൽ വന്നിട്ടുണ്ട്, അതുപോലെ ഹാരിയറിലും ഈ ഒരു ലൈറ്റ് കൊടുത്ത് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ കേസ് നോക്കിയാലും യാതൊരു ഡിഫറൻസും ഇല്ല, സെയിം സഫാരി നമ്മൾ കണ്ടു തന്നെയാണ്. ആ ബൈ ഫംഗ്ഷൻ പ്രൊജക്ഷൻ എൽ ഇ ഡി ഹെഡ്ലാമ്പാണ്. അതിൻ്റെ താഴെയും ബമ്പറിൻ്റെ രണ്ട് എൻഡിലും ആയിട്ട് എയർ കർട്ടനുകളും കൊടുത്തിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് വണ്ടിയുടെ എയറോ ഡൈനാമിക്സിനെ ഒക്കെ മെച്ചപ്പെടുത്തുന്നുള്ളൊരു സംവിധാനമായിട്ടാണ് അത് വന്നിരിക്കുന്നത്. സഫാരിയിൽ 19 ഇഞ്ച് അലോയ് വീലാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ പിന്നെ കുറച്ചും കൂടെ ഒരു എയർ കട്ടനൊക്കെ കൊടുത്ത് കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആയിട്ടൊരു വീലായിരുന്നെങ്കിൽ, ഇവിടെ വന്നിരിക്കുന്ന 18 ഇഞ്ച് വലിപ്പമുള്ള ഒരു ബ്ലാക്ക് ഫിനിഷിനുള്ള ഒരു അലോയ് വീലാണ്. അത് പറഞ്ഞ പോലെ വാഹനത്തിൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ ഒരു കളറുമായിട്ട് ഭയങ്കരമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ സ്റ്റൈലിഷ് ആയിട്ടാണ് ആ വീലിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹാരിയർ ഇതൊരു സെഗ്മെൻറ്റ് ഫസ്റ്റ് ഡിസൈൻ എലമെൻ്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഇവിടെ ഹാരിയർ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു ഡോറിൽ. മുമ്പ് നമ്മൾ ഫെൻഡറിലൊക്കെ നമ്മൾ മറ്റേ ഡാർക്ക് എഡിഷൻ്റെ അങ്ങനത്തെ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതൊരു ഡുവൽ ടോൺ കളറിലുള്ളൊരു വാഹനമാണ്. റൂഫ് മാത്രമല്ല, സൈഡ് പില്ലർ തൊട്ട് ഏതാണ്ട് ഒരു ഇതിൻ്റെ ഒരു ഹാഫ് ഓഫ് ദി പോർഷൻ തൊട്ട് വേറൊരു കളറായിട്ടാണ് വരുന്നത്. ഇവിടെ എൻ്റെ ഒരു 360 വ്യൂവിന് വേണ്ടിയുള്ളൊരു ക്യാമറ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ബാക്കിലേക്ക് വരുമ്പോൾ ആണെങ്കിലും ഈ ഒരു പഴയ ഹാരിയറുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഡിസൈനാണ്. സൈഡ് ഡോറിൽ ഇപ്പോൾ ഒരു പവർ ലൈനുകളാണെങ്കിലും ബൾജുകളാണെങ്കിലും കാര്യങ്ങളെല്ലാം, എൻ്റെ ഷോൾഡർ ലൈനും കാര്യങ്ങളെല്ലാം നമ്മൾ മുൻ മോഡൽ നമ്മൾ കണ്ടു. പക്ഷേ കുറച്ചും കൂടി ഷാർപ്പായിട്ടാണ് കൊടുത്തിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു പ്രത്യേകത. ഏറ്റവും ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു എന്താ പറയുക, ഒരു പരിധി വരെ ഒരു കൂപ്പേ ഡിസൈൻ വരുന്ന പോലെ റൂഫ് ലൈൻ കുറച്ച് ചെരിഞ്ഞ് അല്ലെ ഒഴുകി ഇറങ്ങുന്ന പോലെ ഒരു റൂഫ് ലൈൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് നമ്മൾ നേരെ ഇതിൻ്റെ ഒരു റിയർ പോർഷനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ശരിക്കും ഫ്രണ്ടിൽ നമ്മൾ കണ്ട എൻഡ് ടു എൻഡ് എൽ ഇ ഡി ലൈറ്റ് സ്ട്രിപ്പ് നമുക്ക് ബാക്കിലും കൊടുത്തിട്ടുണ്ട്. അതായത് സൈഡിൽ ബോഡിയിൽ നിന്ന് തുടങ്ങി അപ്പുറത്തെ സൈഡിൽ എൻഡ് ചെയ്യുന്ന പോലെ ഒരു വലിയൊരു ലൈറ്റ് സ്ട്രിപ്പ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഭയങ്കര സ്റ്റൈലിഷ് ആണ്. ടെയിൽ ലാമ്പ് നോക്കുകയാണെങ്കിൽ ഒരു ബൂമറാങ് ഷേപ്പിലൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ലൈറ്റ് നമുക്കൊരു അതിൻ്റെ ഇൻഡിക്കേറ്റർ ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി ഫീച്ചറുകളെല്ലാം നമ്മൾ നോർമലി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ ബമ്പറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബമ്പറിൻ്റെ അഡീഷണൽ ഒരു എലമെൻറ്റ് കൊടുത്ത് ഭയങ്കര എന്ന് പറഞ്ഞാൽ അതൊരു സ്പോർട്ടി ഭാവം കൊടുക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ബമ്പറിൻ്റെ ഏറ്റവും സൈഡിൽ മുമ്പിൽ നമ്മൾ കണ്ടിരുന്നതിന് സമാനമായിട്ട് നമ്മുടെ റിയറിലെ ബമ്പറിൻ്റെ സൈഡിലും ഒരു എയർ കർട്ടൻ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിലൊരു റിഫ്ലക്ഷൻ ലൈറ്റൊക്കെ കൊടുത്ത് അത് വളരെ സ്റ്റൈലിഷ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഈ ഒരു തുറന്ന് നമ്മൾ ഈ ഒരു ഒറ്റ കാഴ്ചയിലകത്തെ ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ വെച്ച് ഒരു സ്പോർട്സ് വാഹനത്തിൻ്റെ അകത്തേക്ക് നോക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. സഫാരിയിൽ കണ്ടതിനോട് സമാനമായ ഫീച്ചറുകൾ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ കൊടുത്തിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീല് നമ്മളത് സഫാരിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് സെയിം തന്നെയാണ്. ആ ടാറ്റയുടെ ആ ഒരു ഇലുമിനേറ്റ് ചെയ്യുന്ന ലോഗോ ഒക്കെ കൊടുത്തിട്ടുള്ള അവരൊരു ന്യൂ ജനറേഷൻ സ്റ്റിയറിംഗ് വീലാണ് ആ വാഹനത്തിലുണ്ടായിരുന്നത്. ഡുവൽ സ്പോക്കാണ് നമ്മൾ നെക്സോൺ ഉൾപ്പെടെയുള്ള വാഹനം കണ്ടിട്ടുള്ളത്. ഇത് കഴിയുമ്പോൾ 4 സ്പോക്കുള്ള ഡി കട്ട് സ്റ്റിയറിംഗ് വീല് തന്നെയാണ്. പക്ഷേ അതിലൊരു കളറും കൂടെ കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു വൈറ്റ് കളറും കൂടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുമായിരുന്നു. പക്ഷേ ഇത് ഒരു സിംഗിൾ ബ്ലാക്ക് കളറിൽ മാത്രമാണ് വന്നിട്ടുള്ളതെന്നാണ് ഒരു പ്രധാന പ്രത്യേകത. പിന്നെ നമ്മളിതിൻ്റെ ഒരു ഡാഷ്ബോർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ പറഞ്ഞൊരു ഡിസൈൻ ഹൈലൈറ്റ് അല്ലെങ്കിൽ ഒരു കളർ കോമ്പിനേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടെ തന്നെയാണ്. ശരിക്കും ഈ ഒരു സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു എലമെൻറ്റിൽ യൂസ് ചെയ്തിട്ടുള്ള കളറ് വണ്ടിയുടെ പുറത്തെ ബോഡി കളറുമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ്. ടാറ്റയുടെ വാഹന ശ്രേണിയിൽ പുതുതായിട്ട് വന്നൊരു കളർ തന്നെയാണ്. പിന്നെ ഡാഷ്ബോർഡൊക്കെ നമ്മൾ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു മേളിൽ അതിൻ്റെ ഒരു അപ്പർ പോർഷൻ ശരിക്കും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. താഴോട്ട് വരുമ്പോഴത്തേക്ക് ലെതറും യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സീറ്റിൽ ഉൾപ്പെടെ ഡാഷിലാണെങ്കിലും സീറ്റിലാണെങ്കിലും
കൊടുത്തിരിക്കുന്ന ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ കളറും ഭയങ്കര സ്റ്റൈലിഷ് തന്നെയാണ്. കാരണം ആ ഒരു ബ്ലാക്ക് കളറിനോട് അല്ലെങ്കിൽ ആ ബോഡി കളറിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഒരു യെല്ലോ സ്റ്റിച്ചൊക്കെ കൊടുത്ത് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണ് അത് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ ഹാരിയറിലും സഫാരിയിലും ഒരേ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം തന്നെയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഏതാണ്ട് 99% ഫീച്ചറുകളും പരസ്പരം പങ്കിട്ടിട്ടാണ് ഈ രണ്ട് വാഹനവും വന്നിട്ടുള്ളത്. ഇതിലിപ്പം കണക്റ്റഡ് സാങ്കേതിക വിദ്യകളെല്ലാം ഉണ്ട്. അതിൽ ആമസോൺ അലക്സ അധികമായിട്ട് വരുന്നുണ്ട്, എയർ ക്വാളിറ്റി ഇൻഡെക്സ് വരുന്നുണ്ട്, അത് പിന്നെ മീഡിയ, പിന്നെ ഇതുപോലെ ജെ ബി എല്ലിൻ്റെ മോഡ്, അതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഹൈലൈറ്റ്. ഈ വരവിൽ ജെ ബി എല്ലിൻ്റെ ഒരു 13 മ്യൂസിക് മോഡുകൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പറഞ്ഞാൽ നമ്മൾ സഫാരിയിൽ എന്തോ കൊടുത്തിട്ടുള്ള എല്ലാ ഫീച്ചറുകളും കൊണ്ടുവന്നിട്ടുള്ള ഒരു 13 inch വലുപ്പമുള്ള ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം തന്നെയാണ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ താഴെ നമ്മൾ ആ ഒരു ക്ലൈമറ്റ് കൺട്രോളിൻ്റെ പാഡാണെങ്കിലും കംപ്ലീറ്റ്ലി ടച്ച് തന്നെയാണ്. രണ്ട് ഫിസിക്കൽ സ്വിച്ച് മാത്രമാണ് അതിൽ കൊണ്ടുവന്നത്, ബാക്കിയെല്ലാം കംപ്ലീറ്റ്ലി ടച്ച് തന്നെയാണ്. SRS ലൈറ്റിൻ്റെ ആ ഒരു സ്വിച്ചും ഇവിടെ നിന്ന് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി, പിന്നെ വാഹനം ലോക്ക് അൺലോക്ക്, 360 ക്യാമറ, ഇതെല്ലാം ആ ഒരു ഒറ്റ പാനലിൽ അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഈ ഒരു ഡാഷ് ബോർഡിൽ ആ ഒരു ബ്ലാക്ക് എലമെൻറ്റിൽ കൂടെ ആംബിയൻ ലൈറ്റിംഗ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് നമ്മുടെ ഒരു ഡ്രൈവിംഗ് മോഡ് നമ്മൾ സ്പോർട്സ് ആക്കുമ്പോഴത്തേക്ക് അത് മാറി ചുമപ്പ് കളറാകുന്നു, എക്കോ മോഡിലേക്ക് ഇടുമ്പോൾ നീലയാകുന്നു, അങ്ങനെ കളർ കൃത്യമായി ആ മോഡിനനുസരിച്ച് മാറി വരുന്ന രീതിയിലാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു ഈ ഒരു മോഡ് സെലക്ട് ചെയ്യുന്നതിനുള്ള ഒരു നോബ് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ജ്വൽ ടൈപ്പ് ഡിസൈൻ, അത് ടാറ്റയുടെ മാത്രം നവാശപ്പെടാൻ പറ്റുന്ന രീതിയിൽ ഒരു ജ്വൽ ടൈപ്പ് ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ അതിൽ നമുക്കൊരു ചെറിയൊരു TFT സ്ക്രീൻ കാണാൻ വേണ്ടി പറ്റും. അത് നമ്മൾ മോഡ് മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ആ പറഞ്ഞ സ്ക്രീനിൽ നമുക്ക് ഓരോ മോഡിനനുസരിച്ച് കൃത്യമായ പിക്ചർ തരുന്ന രീതിയിലൊരു സ്ക്രീൻ അവിടെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഇതിൻ്റെ ഒരു മാനുവൽ മോഡലാണ്, അതിന് 6 speed മാനുവൽ ട്രാൻസ്മിഷനാണ് ഇത്. ഇതിൽ നമ്മൾ ടാറ്റയുടെ മറ്റ് വാഹനങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള സെയിം ഗിയർ ലിവറും കാര്യങ്ങളൊക്കെയാണ്. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് പാർക്കിംഗ് ബ്രേക്ക്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ പുറകിൽ ഓട്ടോ ഹോൾഡിനുള്ള ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യുന്നതിനും ഡിആക്ടിവേറ്റ് ചെയ്യാനും നമുക്ക് സിംഗിൾ ടച്ചിൽ സാധിക്കുന്ന തരത്തിലാണ് അതിൻ്റെ ഡിസൈന്. ഏറ്റവും ബാക്കിലേക്ക് അത് എൻഡ് ചെയ്യുന്നത് നമ്മുടെ നോർമൽ ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ള ഈ ഒരു ആംറസ്റ്റാണ്. ആംറസ്റ്റിൻ്റെ താഴെ സ്റ്റോറേജ് ഉണ്ട്, അവിടെ 3 രീതിയിൽ ചാർജ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതൊരു കൂൾഡ് ഗ്ലോവ് ബോക്സ് ആയിട്ടും കൂടെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെയാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് നമുക്ക് ഇലക്ട്രിക്കലി മുമ്പാകെ നമ്മൾ സഫാരിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിലത്തെ 2 seats വെന്റിലേറ്റഡ് സംവിധാനം വരുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഡിജിറ്റലാണ്. അതുപോലെ 10.25 inch വലിപ്പമുള്ള ഒരു സ്ക്രീനാണ് അത് കൊടുത്തിട്ടുള്ളത്. അതിൽ ഈ പറഞ്ഞ ഡ്രൈവ് ഇൻഫർമേഷൻ ഡിസ്പ്ലേയും സ്പീഡ് ഓഡോമീറ്റർ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ മീറ്റർ, ഇതിൽ നമ്മളെടുക്കുന്ന മാപ്പ് മീറ്ററിലും കൂടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സഫാരിയിലും ആ ഫീച്ചർ ടാറ്റ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതേ സെയിം ഫീച്ചർ, ഡ്രൈവറിൻ്റെ വ്യൂ ഒരിക്കലും സൈഡിലേക്ക് പോകുന്നതിന് പകരം നേരെ മുമ്പോട്ട് നോക്കി മീറ്ററിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മാപ്പും കൂടെ കാണാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അതൊരു സേഫ്റ്റി ഫീച്ചറാണെന്ന് കൂടെ പറയാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ നമ്മൾ സ്റ്റിയറിംഗ് നോക്കി കഴിഞ്ഞാൽ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീലാണ് ഇതിലും കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് അതായത് ക്രൂയിസ് കൺട്രോൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പുറത്താണ് നമുക്ക് ഈ നമ്മുടെ സിസ്റ്റം ആക്സസ് ചെയ്യുന്നതിനുള്ള സംവിധാനം സ്റ്റിയറിങ്ങിൻ്റെ ലെഫ്റ്റ് പോർഷനിലും വന്നിട്ടുണ്ട്. നമ്മളെടുത്ത് പറയാൻ വിട്ടുപോയൊരു കാര്യം ഇവിടെ ഈ ഒരു ഇതാണ്, ഈ ഒരു ഏരിയയും കൂടെ ഇത് വന്നവരെ നമുക്കൊരു ഹൈ എൻഡ് സ്പോർട്സ് കാർ കാണുന്ന ഒരു ഫീല് നമുക്ക് ഇത് തരുന്നുണ്ട്. ഈ ഒരു ഏരിയയിലെയും പിന്നെ നമ്മുടെ ഡോർ ഹാൻഡിലും കൊടുത്തിട്ട് ഈ ഒരു കളറ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയൽ ശരിക്കും എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മൊത്തം നമ്മൾ സഫാരിയൊക്കെ കണ്ട് നമ്മളൊരു ബേജ് അല്ലൊരു വൈറ്റ് കളറായിരുന്നു, ഇത് ഫുൾ ഡാർക്കായിട്ട് അതായത് കറുപ്പ് കളറിൽ വന്നിരിക്കുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടു. സഫാരിയിൽ നിന്ന് ഇതിനകത്തേക്ക് വരുത്തിയിട്ടുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സഫാരിയുടെ 2nd row നമ്മൾ കണ്ടത് ഒരു ക്യാപ്റ്റൻ സീറ്റായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്, അത് വെന്റിലേറ്റഡ് സംവിധാനമുള്ള സീറ്റുകളായിരുന്നു. പക്ഷേ ഹാരിയറിലേക്ക് വരുമ്പം ആ ഒരു വെന്റിലേറ്റഡ് സംവിധാനം പോയി, ഒരു ക്യാപ്റ്റൻ സീറ്റ് പോയി, പകരം ഒരു ബെഞ്ച് സീറ്റ് വന്നു. ഭയങ്കര കൂളായിട്ട് 2 പേർക്കാണ് യാത്ര ചെയ്യാൻ പറ്റുന്നത്. കാരണം അതിനുള്ള ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ 2 പേർക്കാണ് തന്നിരിക്കുന്നത്. സെൻറ്ററിൽ ഒരു ആം റെസ്റ്റും കൂടെ തന്നിട്ടുള്ളതുകൊണ്ട് തന്നെ അത് മടക്കി വെച്ച് കഴിഞ്ഞാൽ 3 പേർക്ക് യാത്ര ചെയ്യാം. 3rd row വന്നു കഴിഞ്ഞാൽ അവരെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു സീറ്റ് ബെൽറ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഒരു ഹെഡ് റൂമും ലെഗ് റൂമും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതും വളരെ സ്പേഷ്യസ് ആണ്. കാരണം ഇപ്പോൾ നമ്മളിപ്പം ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ സീറ്റ് നമ്മൾ ആ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ബാക്കിലേക്ക് ഇട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ വളരെ സ്പേഷ്യസ് ആയിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കാലിപ്പം അതിനുള്ള ലെഗ് റൂമും കാര്യങ്ങളൊക്കെ ഈ വാഹനം തരുന്നുണ്ട്. പിന്നെ നമ്മൾ സഫാരിയിൽ കണ്ട പോലെ ഇവിടെയും ഈ പറഞ്ഞുള്ള സൺഫിലിമും ടിൻ്റർ ഗ്ലാസ്സൊന്നും വരാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സൺബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ടാകും. ഇപ്പോൾ ഒരു പരിധിവരെ നമ്മുടെ പ്രൈവസി നമുക്ക് സൺ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്ന രീതിയിലാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് സ്വാഭാവികമായിട്ട് കമ്പനി മാനുഫാക്ചറിന് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് പെനാൽറ്റിയും കാര്യങ്ങളൊന്നും വരില്ല, അല്ലെങ്കിൽ മറച്ചു വെക്കുന്നത് ചിലപ്പോൾ അതിന് പെനാൽറ്റി വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇതിൻ്റെ ഒരു ഹെഡ്രസ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹെഡ്രസ് നമ്മൾ സഫാരിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ 2 sides രണ്ട് വിങ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള നമ്മുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്ത രീതിയിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു അഡീഷണൽ ഒരു ഹെഡ്രസ്റ്റും കൂടെ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പാനോറമിക് സൺറൂഫ്
ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു എന്താ മികച്ചൊരു ഫീച്ചർ തന്നെയാണ്. കിട്ടിയിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ മാനുവൽ വേരിയൻ്റ് ആണ്, ഹാരിയറിൻ്റെ മാനുവലാണ്. നമ്മൾ സഫാരി ഡ്രൈവ് ചെയ്ത് ഓട്ടോമാറ്റിക് ആണ്, സെയിം ട്രാൻസ്മിഷൻ സംവിധാനമാണ്. 6-സ്പീഡ് മാനുവൽ, 6-സ്പീഡ് ഓട്ടോമാറ്റിക്കാണ് ഈ വാഹനത്തിൽ വരുന്നത്. മുമ്പത്തെ ഹാരിയർ ഓടിച്ചിട്ടുള്ളവർക്കറിയാം, ക്ലച്ച് കുറച്ച് ഹാർഡറായിരുന്നു, അതുപോലെ ഗിയറിൻ്റെ സ്ലോട്ടിംഗ് ഒക്കെ കുറച്ച് പ്രശ്നമായിരുന്നു. എന്നാലും നമുക്കിനി ബാക്കി ഓടിച്ച് നോക്കാം. നമുക്ക് അത് തന്നെയാണ് ശരിക്കും. നമ്മൾ ആ ഒരു മാനുവൽ ട്രാൻസ്മിഷൻ മുൻ മോഡൽ പോലെ തന്നെയാണ്, പക്ഷേ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നത്, ക്ലച്ച് ഭയങ്കര ലൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഗിയറും കുറച്ചും കൂടെ സോഫ്റ്റ് ആണ്. വേറെ എന്നു വെച്ചാൽ നമുക്ക് ഹാൻഡിലിംഗ് കുറച്ചും കൂടി ഈസിയായി. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടാണ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണെന്നെങ്കിൽ പുതിയ മോഡൽ വന്നപ്പോഴത്തേക്ക് ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് വീലാണുള്ളത്. ആ ഒരൊറ്റ കാരണം കൊണ്ട് നമുക്ക് ഹാൻഡിലിംഗ് കുറച്ചും കൂടി ഈസി ആയിട്ടാണ് ഈ വാഹനം ഉള്ളത്. പിന്നെ ഈ വാഹനം ഇതിപ്പോൾ ഹാരിയർ ആണെങ്കിലും സഫാരി ആണെങ്കിലും നമ്മൾ ഓടിച്ചപ്പോൾ നമുക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഇപ്പോൾ നമുക്കറിയാം ഒരു 2-ലിറ്റർ ഡീസൽ എഞ്ചിൻ ഓപ്ഷനിലാണ് ഈ വാഹനം വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം അതിൻ്റെ ഒരു സൗണ്ട് നമുക്ക് മനസ്സിലാവും. പക്ഷേ അതിൻ്റെ ഒരു ഇൻറ്റീരിയറിലേക്ക് രണ്ട് മോഡലിൻ്റെ ആണെങ്കിലും സൗണ്ട് ഒത്തിരി കയറുന്നില്ല എന്നുള്ളത്, അതിൻ്റെ ഒരു ഇൻസുലേഷൻ എത്രമാത്രം പെർഫെക്റ്റ് ആണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതെനിക്ക് ഈ ഡ്രൈവിങ്ങിൽ ഫീൽ ചെയ്തൊരു കാര്യമാണ്. നമുക്കൊരു പ്രീമിയം വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ഒരു സുഖമെല്ലാം കിട്ടുന്നുണ്ട്. ഇത് മുമ്പ് വന്നുകൊണ്ടിരുന്ന ഒരു മോഡൽ ആ വിലയിൽ നമുക്ക് കിട്ടുന്ന ഒരു വാഹനം തരുന്നതിനേക്കാളും കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്രയും സംവിധാനമൊക്കെ ഈ വാഹനം തരുന്നത് നമുക്ക് കണ്ണുടച്ച് പറയാൻ പറ്റും.